ഘട്ടമാണ് എന്തായാലും കണ്ണൂർ. കഴിഞ്ഞ തവണ ഏഷ്യാനെറ്റ് ന്യൂസും സി4ഉം അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുമ്പോൾ കണ്ണൂരിൻ്റെ MP ശ്രീ കെ സുധാകരൻ, ഞാനിനി ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല, ലോക്സഭാ മത്സരത്തിനില്ല, എനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് താല്പര്യമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അന്ന് LDF മേൽക്കൈ ഉണ്ടായിരുന്നു, 3% മേൽക്കൈ കണ്ണൂരിൽ ഏഷ്യാനെറ്റ് ന്യൂസും സി4ഉം നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ ഒരു മാസത്തിനുള്ളിൽ, കെ സുധാകരൻ വീണ്ടും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങുമ്പോൾ, സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ? PK ശ്രീമതിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതലായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആദ്യം കണ്ണൂരിലെ സ്ഥാനാർത്ഥികളിൽ. കാർഷിക മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. അതിലും വിശേഷിച്ച് ആ ഘട്ടത്തിലാണ് കുന്മ കുരു എന്നതുപോലെ കസ്തൂരി രംഗൻ റിപ്പോർട്ടും നിയമവും അതിൻ്റെ ചില വിവാദങ്ങളും ഉയർന്നു വരുന്നത്. ജനങ്ങളെ ബസ്സുകളിൽ നിന്ന് അകറ്റി നിർത്തുക, എന്നിട്ട് ഒരു പുകമറി ഉണ്ടാക്കുക, ആ പുകമറി ഉണ്ടാക്കി എന്നെ തോപ്പിക്കാൻ പറ്റൂ എന്നാണ് ഇടതുപക്ഷം നോക്കുന്നത്. കണ്ണൂരിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏഷ്യാനെറ്റ് ന്യൂസും സി4ഉം അഭിപ്രായ സർവേ നടത്തുമ്പോൾ അതിൻ്റെ വിധി ഇങ്ങനെയായിരുന്നു. കണ്ണൂരിൽ ഫെബ്രുവരി മാസത്തിൽ UDF 45%, LDF 42%, BJP 6%, 3% മേൽക്കൈയാണ് കണ്ണൂരിൽ LDFന് ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരെന്ന് അറിയില്ലായിരുന്നു, സുധാകരൻ വീണ്ടും മത്സരിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ മാർച്ചിൽ സർവേ നടത്തുമ്പോൾ UDF 45%, LDF 46%, BJP 5%, മറ്റുള്ളവർ 4%. ഇപ്പോഴും 1% ലീഡ് കണ്ണൂരിൽ LDFനുണ്ട്. PK ശ്രീമതി സ്ഥാനാർത്ഥിയെ വരുമ്പോൾ കെ സുധാകരൻ 45% കഴിഞ്ഞ തവണത്തെ അതേ ശതമാനം നിലനിർത്തുമ്പോൾ LDFന്റെ പിന്തുണയിൽ 2% കുറവുണ്ടായിരിക്കുന്നു. 1% മാത്രമാണ് കണ്ണൂരിലെ വ്യത്യാസം. എല്ലാ തെരഞ്ഞെടുപ്പ് സർവേകളുടെയും കാര്യത്തിൽ പറയുന്നത് പോലെ ഈ 1% എന്ന് പറയുന്നത് എപ്പോഴും തെറ്റാവുന്നതാണെന്ന് സർവേ നടത്തുന്ന സി4 തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം 1% LDFനുണ്ടായിരുന്ന മേൽക്കൈ കുറഞ്ഞിരിക്കുന്നു. കണ്ണൂരിൽ പക്ഷേ ഇപ്പോഴും LDFന് തന്നെ മേൽക്കൈയാണെന്ന് വ്യക്തമാവുകയും ചെയ്യുകയാണ്. ശ്രീ NB ചെക്കുട്ടി, കണ്ണൂർ ഒരിക്കൽ കൂടി CPMന് അനുകൂലമായി വിധി എഴുതുമെന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി പറയാനാകുമോ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഈ 2% ഇടതുപക്ഷത്തു നിന്ന് വോട്ടുകൾ താഴാനുള്ള കാരണം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2% വോട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ താഴാനുണ്ടായ കാരണം സുധാകരൻ രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ്. സുധാകരൻ വന്നതോടുകൂടി ആ സമയത്ത് നേരത്തെ സർവേ നടത്തുന്ന സമയത്ത് സുധാകരൻ രംഗത്തില്ല, അദ്ദേഹം വരാനുള്ള സാധ്യതയുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സുധാകരൻ വന്നതോടുകൂടി UDF കുറച്ച് ശക്തമായിട്ടുള്ള പെർഫോമൻസിലേക്ക് നീങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. മറുഭാഗത്ത് ഇപ്പം അവർക്കുള്ള എഡ്ജ്, ഇടതുപക്ഷത്തിനുള്ള ഇപ്പോൾ ഉള്ള എഡ്ജിനെ കവച്ചു വയ്ക്കാനുള്ള രാഷ്ട്രീയമായ ശക്തി UDFന് യഥാർത്ഥത്തിൽ കണ്ണൂരുണ്ട്. കണ്ണൂർ മണ്ഡലം യഥാർത്ഥത്തിൽ അബ്ദുള്ളക്കുട്ടിയിലുള്ള മാത്രമാണ് ഇടതുപക്ഷം പിടിച്ചെടുത്തിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ UDF ഒരു കുറെ കൂടി ശക്തമായിട്ടുള്ള മേൽക്കൈ നേടാനുള്ള സാധ്യതയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ്. കാരണം 2% താഴ്ചയാണ് ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ലോക്സഭയിലെ കുറഞ്ഞ ഹാജർ നില, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ, കണ്ണൂരിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ മാത്രം താല്പര്യമുള്ള ഒരു നേതാവ്, ആ രീതിയിലുള്ള ഒരു പ്രതിച്ഛായ കെ സുധാകരന് വന്ന് ഭവിക്കുന്നുണ്ട് ഇപ്പോൾ. അത് ശ്രീ ചെക്കുട്ടി പറഞ്ഞതുപോലെ UDFലെ ആ മെഷീനറി പ്രവർത്തിപ്പിക്കാൻ ശക്തിയുള്ള നേതാവെന്ന നിലയിൽ അവിടെ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെ മറികടക്കാൻ സുധാകരന് കഴിയുമെന്ന് തോന്നുന്നുണ്ട്. കണ്ണൂർ തീർച്ചയായിട്ടും ഒരു പരമ്പരാഗതമായ UDF അനുകൂല മണ്ഡലമാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചുവപ്പ് കോട്ട എന്നും ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്നൊക്കെ ധരിക്കുമെങ്കിലും കണ്ണൂർ ലോക്സഭാ മണ്ഡലം പരമ്പരാഗതമായ UDF അനുകൂല മണ്ഡലമാണ്. അവിടെ മാറ്റം നേരത്തെ പറഞ്ഞ പോലെ അബ്ദുള്ളക്കുട്ടി മാത്രമാണ് ഒരു വളരെ ഒരു എക്സെപ്റ്റ്.